ബർത്ത്ഡേ പാർട്ടി ഉണ്ടോ? വരാൻ ഞങ്ങൾ റെഡിയാ. ഒന്ന് പോടാ അവിടെ നിന്ന്. ഇന്നലത്തെ ഷോക്ക് എന്നെ മാറിയിട്ടില്ല. നിങ്ങൾ അമ്മൂമ്മ അപ്പുവിനെ ഒന്ന് വിളിക്ക്, എനിക്കൊരു കാര്യം പറയണ്ട്. എങ്ങനെയെങ്കിലും രണ്ടുപേരെ ബീച്ചിലേക്ക് കൊണ്ടുപോകണം. ധ്യാനിന്റെ മുന്നിൽ എത്തിക്കണം. എന്താടാ, എന്ത് കാര്യം നിനക്ക് പറയാനുള്ളേ? സത്യം പറയാലോ, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതിപ്പം മൂന്ന് പിള്ളേരും കൂടി ചേർന്ന് നിന്റെ പേഴ്സ് കാലിയാക്കി എന്റെ ഭാഗമായിരിക്കും, പിന്നെ നിനക്ക് എങ്ങനെ ഉറക്കം വരും? അതല്ല അമ്മേ, ഇന്നലെ ഞാൻ അവരെ കൊണ്ട് റെസ്റ്റോറന്റാക്കി പോയപ്പോ അമ്മ ചോദിച്ചില്ലേ നിങ്ങക്ക് എന്റെ വക ചെലവൊന്നും ഇല്ലെന്ന്. അതെന്റെ മനസ്സൊന്ന് പോയില്ല, ഞാനൊന്നും വാങ്ങി തന്നില്ലല്ലോ, അതിന്റെ ഒരു വിഷമം. അയ്യേ, എന്റെ കൊക്കെ, ഞാനത് ചുമ്മാ പറഞ്ഞല്ലടാ. അതും വിചാരിച്ച് നീ ഉറങ്ങാതിരിക്കൊന്നും വേണ്ട. അങ്ങനെ അമ്മ പറയും, പക്ഷേ എന്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം പോലെ. എന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും തന്നില്ലെന്നും. എടാ, നീ അതിന് ലഡു തന്നില്ലേ? അതെല്ലാവർക്കും കൊടുത്തതല്ലേ? അച്ഛനമ്മയ്ക്കും എന്റെ വക സ്പെഷ്യൽ ഒന്ന് തരണം. നിങ്ങളൊന്ന് വേഗം റെഡി ആയി വാ, ഇന്നത്തെ ദിവസം രണ്ടുപേരും എന്റെ കൂടെയാ. നമ്മൾ ബീച്ചിലൊക്കെ കറങ്ങി നല്ല റെസ്റ്റോറന്റക്കാർ ഫുഡ് കഴിക്കും, വേണമെങ്കിൽ ഒരു സിനിമയും കൂടി കാണാം. സിനിമയോ? എടാ, നിന്റെ കാശ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കാശ് എനിക്ക് താ, പക്ഷേ ഇത് വേണ്ട. എടാ, അമ്മ ഇന്നലെ പറഞ്ഞ അങ്ങ് പിൻവലിച്ചു. ഇതെന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ല അമ്മേ, എനിക്കിങ്ങനെ കൊണ്ടുപോകാൻ വേറെ ആരാ ഉള്ളത്? എടാ, പിറന്നാളൊക്കെ ഇന്നലെ കഴിഞ്ഞില്ലേ, ഇനി അടുത്ത പിറന്നാളാവട്ടെ. എടോ, അവന്റെ ഒരു ആഗ്രഹമല്ലേ, നമുക്ക് എന്തായാലും പോവാം. എന്തിനാ വെറുതെ അവനെ വിഷമിപ്പിക്കുന്നേ? ഏതായാലും നമ്മളിവിടെ വെറുതെ ഇരിക്കുവല്ലേ, നമുക്കൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാവുന്നേ. താൻ വാ, കൊക്കല്ലേ വിളിക്കുന്നേ. നിന്റെ ഒരു കാര്യം, ഞങ്ങളൊന്ന് ഒരുങ്ങിയിട്ട് കാശ് കളയാനുള്ള അല്ലാതെ വേറെ എന്തോന്നു. എടി മീരെ, നിന്റെ സഹദേവൻ ജോലി ചെയ്യുന്ന കപ്പല് കടലിലെങ്ങാനും മുങ്ങിപ്പോയോ? അതോ നീ കടൽ കൊള്ളക്കാരി കപ്പല് തട്ടിക്കൊണ്ടുപോയോ? കരുനാക്ക് വളയ്ക്കാതെ എന്റെ വസന്തേ. അല്ല, കാശും ഫോൺ വിളിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എത്ര കാലം ഇങ്ങനെ കഞ്ഞിയും പയറും കൊണ്ട് ജീവിക്കും എന്റെ ഭഗവതി. കഞ്ഞിയും പയറും നല്ല ആഹാരമല്ലേ? അത് നിങ്ങക്ക്, എനിക്ക് നല്ല ബിരിയാണിയും ബർഗറും ഒക്കെ വേണം. കുറച്ചുകൂടി ക്ഷമിക്കമ്മേ, കപ്പലൊന്ന് കരക്കെടുത്തോട്ടെ. ആ പ്രതീക്ഷയിലാ ഞാൻ കഴിച്ചു കൂട്ടുന്നേ. അയൽവക്കത്ത് സുമലതയാ, പുതിയ കാറ് വാങ്ങിയതിന്റെ അഹങ്കാരം കാണിക്കുക. ഈ ഹോണടി ഒരു ശല്യം ആവുന്നുണ്ട്. നമ്മള് കേക്കാനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോണടിക്കുന്നത്, അവളുടെ ഒരു അഹങ്കാരം. നമ്മക്ക് കാറില്ലല്ലോ. സഹദേവൻ കാശയച്ചിരുന്ന സമയം നിങ്ങളും അവളുടെ മുന്നിൽ അഹങ്കാരം കാണിച്ചിരുന്നില്ലേ? അതിന്റെ മറുപടിയായത്. സഹദേവൻ ഒന്ന് കരയ്ക്ക് അടുക്കട്ടെ, നമ്മക്ക് ഒരു കാറ് വാങ്ങിക്കണം, ഇതിനേക്കാൾ ഒച്ചത്തിൽ ഹോണടിക്കണം. അവരെ അങ്ങനെ വിട്ട ശരിയാവില്ല, എന്റെ അടുത്ത സുമലതയുടെ കളി. പണ്ടൊക്കെ അയലോക്കം എന്ന് പറഞ്ഞാലേ ഒരു കുടുംബം പോലെ ആയിരുന്നു, ഇന്ന് വാശി, അസൂയ, കുശുമ്പ്, കുന്നായ്മത്തരം, മതിലിന് ഉയരം കൂട്ടി കെട്ടുന്നു. സഹദേവൻ ഒന്ന് വന്നോട്ടെ, മതിലിന്റെ മുകളില് കുപ്പിച്ചിൽ പാകിക്കു ഞാൻ. കഞ്ഞി എനിക്കെങ്ങും വേണ്ട. എടാ പോട്ടാ, എടാ എടാ, ഈ സമയത്ത് മീൻ കിട്ടുമോ ഇവിടെ? വള്ളമൊക്കെ അടുപ്പിക്കുന്നുണ്ടല്ലോ, നല്ല പച്ചമീൻ കിട്ടും. ധ്യാനം കൊണ്ട് നന്ദു ഇതുവരെ വന്നില്ലല്ലോ.
എടാ 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 കൊക്കേ എടാ നീ ആരെ നോക്കുന്നേ? ആരെ നോക്കാൻ? ഞാൻ ഇരിക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം നോക്കുക. എടാ എന്തിനാടാ കുരങ്ങ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലായിരുന്നു. കുറച്ച് സമയം ഇവിടേക്ക് വന്നിരുന്നാലേ മനസ്സിന് നല്ലൊരു ആശ്വാസം കിട്ടും. ഈ വീട്ടിൽ തന്നെ അടച്ചിരുന്നിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ? എന്റെ പൊന്നുമോനെ ഒരു ബോറടിയില്ല. ഈ കടൽക്കാറ്റും കൊണ്ട് ഇവിടെ ചുറ്റി തിരിയുമ്പോഴാണ് ഞങ്ങൾക്ക് ബോറടിക്കുന്നേ. നമുക്ക് വേഗം സ്ഥലം ഇടാടോ? അതാ അതന്നെ രണ്ടുപേരും അങ്ങോട്ട് ഇരിക്കുന്നേ. ഏതായാലും വന്നില്ലേ, കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് ഓടാ അവിടുന്ന്. ഇവന്റെ ഒരു കാര്യം കൃഷ്ണടാ വാ. എത്ര ബോട്ടാ മീൻ പിടിക്കാൻ നിൽക്കുന്നല്ലേ. പാവങ്ങള്. ദേ അങ്ങ് നോക്കേ, വലയടിപ്പിക്കാൻ തോന്നുന്നു. പറഞ്ഞ സമയമായല്ലോ, ഇവൻ എന്താ വരാത്തത്? എത്ര സമയം വരെ പിടിച്ചിരുത്തും? ഇവൻ ഇനി റെഡിയായില്ലേ? ധ്യാൻ നമുക്കൊരു കടവരെ പോയിട്ട് വരാം, എനിക്ക് ചില സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതെന്താടാ കടയിലേക്കുള്ള വഴി നിനക്ക് അറിയത്തില്ലേ? നിനക്ക് തനിച്ചു പോയാൽ എന്താ? നീ എന്തിനാ എവനെ കൂട്ടുന്നേ? അച്ഛൻ എന്താ ഇപ്പോഴും ഇങ്ങനെ? അവൻ എന്റെ കൂടെ അവിടം വരെ വന്നാൽ എന്താ കുഴപ്പം? കൂടുതൽ ചോദ്യോത്തരം വേണ്ട കേട്ടോ. മകള് വാ. അച്ഛനൊരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നതാ, ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അവിടെ, അതാ ധ്യാനിനെ കൂടെ കൂട്ടിയത്. നീ എന്താ കടയിൽ പോകുന്നില്ലേ? നിനക്കറിയില്ലേ ധ്യാനെ, അവൻ ഞങ്ങളോട് ചോദിക്കാതെ എവിടെയെങ്കിലും പോവോ? നിന്റെ കൂടെ ബീച്ചിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് ഞങ്ങളോട് അവൻ ചോദിച്ചിരുന്നു. വേണ്ടാന്ന് ഗോവേട്ടൻ പറഞ്ഞു. നിന്റെ കൂടെ വിടില്ല എന്ന് പറഞ്ഞപ്പോ അവന് വിഷമായി. അതുകൊണ്ട് കൂടിയാ ഗോപേട്ടൻ അവനെ കൂടെ കൂട്ടിയത്. നന്ദു, എന്തിനാ കള്ളം പറഞ്ഞ് അവനെ ബീച്ചിൽ കൊണ്ടുപോകുന്നത്? നിന്റെ ഫ്രണ്ട്സിനെ കാണാനാന്നുള്ളത് കള്ളമാണ്. അവിടെ സൂരജും ദീപ്തിയും കാത്തിരിക്കും. അവരുടെ മുമ്പിലേക്കാണോ നീ ധ്യാനെ കൊണ്ടുപോകുന്നത്? എന്ത് ഭാവിച്ചാടാ നീ? നിനക്ക് ഞങ്ങളാണോ വലുത്, അതോ അവരോ? അമ്മ എഴുതപ്പുറം വായിക്കണ്ട. പിന്നെ എന്തിനാ കള്ളം പറഞ്ഞ് ധ്യാനെ ബീച്ചിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത്? എല്ലാം കെട്ടടങ്ങുമ്പോ നീ ആയിട്ട് വീണ്ടും തീ കൊളുത്തരുത്. ഒന്നും കെട്ടടങ്ങിയിട്ടില്ല അമ്മേ, കത്തിക്കൊണ്ടിരിക്കുക. അത് കൂടുതൽ ആളി കത്തേ ഉള്ളൂ. ആ അമ്മയുടെ മനസ്സിലെ തീ അണയണമെങ്കിൽ അവരുടെ മകൻ അവരുടെ കൈകളിലെത്തണം. ഈ ചെറുക്കൻ നമ്മളെ കൊല്ലാൻ കൊണ്ടുവന്നാണോ? അവൻ എന്തി? അവരെ കാണാനില്ലല്ലോ.
ഹലോ നന്ദു, ഞങ്ങൾ ബീച്ചിലെത്തി. നിങ്ങൾ എവിടെയുള്ളത്? സോറി, എനിക്ക് ധ്യാനിയെ കൊണ്ട് അവിടേക്ക് വരാൻ പറ്റില്ല. ധ്യാനിയെ കൂട്ടി അച്ഛൻ പുറത്തേക്ക് പോയിരിക്കാം. എന്തുമാത്രം പ്രതീക്ഷയോടെ ആണെന്നു ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നന്ദുവിന് എന്നെ വിശ്വാസമല്ലേ, അതുകൊണ്ടാണോ ധ്യാനുമായി വരാത്തത്? അല്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. സോറി. ഹലോ ഹലോ നന്ദു. ഇതവന് നേരത്തെ വിളിച്ച് പറയായിരുന്നു. ഞാൻ ഈ പാവകളെ വെറുതെ ഇവിടെ കൊണ്ടുവന്നു. എന്റെ കൊക്കെ, നിന്നോട് ഞങ്ങൾ രണ്ടുപേരും എന്ത് തെറ്റാ ചെയ്തേ? ഞങ്ങളോട് ഇങ്ങനെ വൈരാഗ്യം തോന്നാൻ. എടാ, ഈ കടപ്പുറത്ത് ഞങ്ങളെ ഉണക്കാൻ ഇടാൻ കൊണ്ടുവന്നാണോ? എന്റെ പൊന്നു കൊക്കെ, നിന്റെ പിറന്നാളിന് ചെലവൊന്നും ഇല്ലെന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. അതിന് നീ ഇത്രയും വലിയ ശിക്ഷ ഞങ്ങൾക്ക് തരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എടാ കൊക്കെ, ഞങ്ങൾ യുവമിഥുനങ്ങളല്ലേ, കടപ്പുറത്തോടെ കൈ കോർത്ത് പിടിച്ച് യുഗ്മഗാനം പാടി കറങ്ങി നടക്കാൻ. അച്ഛനമ്മയ്ക്കും ബോറടിച്ചു അല്ലേ? ഇല്ല, പിന്നില്ലേ. എങ്കിൽ നമുക്ക് പോവാം. ഒരു റെസ്റ്റോറന്റിൽ കയറുന്നു, വല്ലതും കഴിക്കുന്നു, വീട്ടിലേക്ക് പോകുന്നു. ഇനി അങ്ങോട്ടും കൂടെ കയറാഞ്ഞിട്ടാ? അതെ, എടോ പെട്ടുപോയില്ലേ. ഇനി മേലെ ഇവനോട് ചെലവ് ചെയ്യാൻ പറഞ്ഞാക്കല്ലേ. അയ്യോ ഇല്ല, ഞാൻ നിർത്തി, നടക്കടാ അങ്ങോട്ട്. സഹദേവേട്ടൻ കരുതി കൂട്ടി കളിക്കുകയാണോ? കാശും അയക്കുന്നില്ല, ഫോണും ചെയ്യുന്നില്ല. ഫോൺ വിളിച്ചില്ലെങ്കിലും കാശ് അയച്ചാൽ മതിയായിരുന്നു. എന്താ മീരെ ടെൻഷൻ പോലെ? ഏ, കച്ചവടം കുറവായോണോ? ഏ, അത് മാത്രമല്ല, സഹദേവേട്ടന്റെ ഒരു വിവരവും ഇല്ല. ഫിനാൻഷ്യലി ഇത്തിരി ടൈറ്റ് ആണ്. എവിടെ മീനാക്ഷി തൊഴിലാളി? കടയിലൊരു സെയിൽസ് ഗേൾ ലീവാണ്. മീനാക്ഷി ചെന്ന് അവിടെ നിക്കണം. അവൾ ഷോപ്പിൽ ഇല്ലേ? ഈശ്വര രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാണല്ലോ. ഷോപ്പിലെത്തിയിട്ടില്ല. പിന്നെ അവളിത് എവിടെ പോയി? മീരൊന്ന് വിളിച്ചു നോക്കിയേ. മീനാക്ഷി, നീ എവിടെയാ? കടയിൽ വരാതെ എങ്ങോട്ടാ മുങ്ങി നടക്കുന്നേ? അയ്യോ, മുങ്ങിയതൊന്നല്ല, ഷോപ്പിലേക്ക് വരാൻ ഇറങ്ങിയതാ ഞാൻ. അപ്പതേ ഒരു വയറുവേദന. ഇപ്പോഴേ ഞാൻ ഹോസ്പിറ്റലിലുള്ളേ. ഫുഡ് പോയ്സൺ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. ഒരു ഇഞ്ചെക്ഷനും എടുത്തു. ഇപ്പോഴേ ഞാൻ കാഷ്വാലിറ്റിയിലുള്ളേ. ഇന്ന് ഏതായാലും ഞാൻ കടയിലേക്കില്ല. ശരി എന്നാലേ. വെയിറ്റർ, ഒരു ബിരിയാണി കൂടെ വേഗം എടുത്തിട്ട് വരണേ. വയറുവേദന ആണത്രേ, ആശുപത്രിയിലോ ഉള്ളതെന്ന്. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഒറ്റയ്ക്ക് മത്സരിച്ച ആരെങ്ങനെ ജയിക്കും? നാളെ സ്കൂളിൽ നടക്കുന്ന കോമ്പറ്റീഷനിലെ നീ മാത്രമല്ല മത്സരിക്കുന്നെന്ന് ഓർക്കണം.
അവൻ പങ്കെടുക്കുന്നതിലൊക്കെ ഒന്നാമനാവും. അന്ന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോയപ്പോഴും ഇങ്ങനെ തന്നെയാ പറഞ്ഞിരുന്നത്, ധീരവിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന്. എന്നിട്ട് എന്തായി? അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പയ്യൻ ഈ കോമ്പറ്റീഷനിലും കാണില്ലടാ. അവനും ഉണ്ട്, പക്ഷെ എനിക്കതൊരു വിഷയമല്ല. നീ പറഞ്ഞത് വെച്ച് നിന്റെ ശത്രുവായ പയ്യൻ മിടുക്കനാ, അവനെ പേടിക്കണം, അവൻ നിന്നെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ഏയ്, അവനെ ഒതുക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? അതൊന്നും ഞാൻ പുറത്തു പറയില്ല. നാളെ ഫസ്റ്റ് പ്രൈസ് വാങ്ങി വന്ന ശേഷം നടന്ന എന്താണെന്ന് പറയാം. ഓക്കെ, കണ്ടറിയാം. നാളെ ആവട്ടെ, നീ വാ. ഇവൻ ധ്യാനെ അപകടപ്പെടുത്തുക മറ്റേ ചെയ്യോ. ധീര, എന്താ നിന്റെ നാളത്തെ പ്ലാൻ? അച്ഛനോട് പറ. ഏയ്, അത് ലീക്കാവും, അതോട് ഞാനത് പറയുന്നില്ല. എടാ, കുട്ടികൾക്കിടയിൽ മത്സരം ഉണ്ടാവാറുണ്ട്, അത് അപകടകരമായ തരത്തിലേക്ക് നീങ്ങരുത്. എല്ലാവരും സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അങ്ങ് കാണണം. അതെ, നീ അവനെ ഒന്നും ചെയ്യരുത്, അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. ഞാൻ കരുതിയത് അച്ഛനും അമ്മ അവനെ വിട്ടെന്നാണ്. ഇപ്പോഴും വിട്ടിട്ടില്ലല്ലേ. സ്വന്തം മോനെ പ്രൈസ് കിട്ടുമെന്നല്ല അച്ഛന്റെ ടെൻഷൻ, മറ്റാരുടെയും മോനെ ഞാൻ അപകടപ്പെടുത്തുമെന്നാ. എടാ, നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ ഞങ്ങൾക്കല്ലേ അതിന്റെ പ്രശ്നം? അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എന്റെ അച്ഛ, ഞാൻ ക്രിമിനൽ ഒന്നും അല്ലല്ലോ. അങ്ങനെ നിന്റെ വക ഭക്ഷണവും കഴിഞ്ഞു, ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് പറഞ്ഞു വിട്ടൂടെ? ഒരു സിനിമയ്ക്കൂടെ പോയല്ലോ. റോറ്റ അടിയാൻ വെച്ചേരും കേട്ടോ, ഓടാ അവിടുന്ന്. നീ ബേക്കറിലേക്ക് വെക്കൂ, ഞങ്ങൾ ഞങ്ങളുടെ ജീവനും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ പോവാ. അതെ, സന്തോഷമായടാ, നിന്റെ സ്നേഹം ഞങ്ങളുടെ വയറ് നിറച്ചു. പക്ഷേ എനിക്ക് സന്തോഷമായില്ല അമ്മേ. എനിക്ക് സന്തോഷമാവണമെങ്കിലേ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കണമായിരുന്നു, അത് നടന്നില്ല. എന്നാ ഞാൻ പോട്ടെ. എടാ മോനെ, ഇവനെന്താ ഉദ്ദേശിച്ചെ? ആ, അവൻ വീട്ടിലോട്ട് വരട്ടെ, വരുമ്പോ അവന്റെ ചെവിക്ക് പിടിച്ച് ഞാൻ പറയിപ്പിച്ചോളാം. മുത്തശ്ശ, റോഡിലും പരിസരത്തൊന്നും ഇങ്ങനെ വേസ്റ്റ് ഇടാൻ പാടില്ല. അയ്യമ്മ, ഒരു ചെറിയ പേപ്പറല്ലേ? ചെറിയ പേപ്പർ ആണെങ്കിലും റോഡിലിടാൻ പാടില്ല മുത്തശ്ശ. നമ്മുടെ പരിസരങ്ങളും നമ്മുടെ വീട് പോലെ വൃത്തിയായി സൂക്ഷിക്കണം. അവർക്ക് ധ്യാനം മനസ്സിലായി കാണില്ല, അവരെന്നെ കൂടെ കാണാഞ്ഞത് ഭാഗ്യം. ഇനി അവരവരോട് പേരും വീടും ഒക്കെ ചോദിക്കോ? ഈ ചെറുക്കൻ എന്തിനാ എല്ലായിടത്തും സംസാരിക്കാൻ നിൽക്കുന്നത്? അമ്പടാ, ഇത്തരം വേസ്റ്റിടാനാണ് ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നേ? കൊള്ളാലോടെ മോനെ, നീ കുഞ്ഞുങ്ങളായാൽ ഇങ്ങനെ വേണം. ഇനി മുതലേ മുത്തശ്ശൻ ഇങ്ങനെ ചെയ്തോളാം കേട്ടോ. കുഞ്ഞിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മോന്റെ വീട് എവിടാ? അയ്യോ, എന്റെ ഡാഡി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പോട്ടെ, ബൈ. നല്ല കുട്ടി,
നമ്മുടെ ധീരവിന്റെ അതേ പ്രായമാ. കുഞ്ഞുങ്ങളായാൽ ഇങ്ങനെ സ്മാർട്ട് ആയിരിക്കണം. ഈ കുഞ്ഞിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് കൃഷ്ണേട്ടാ. അമ്മേ, എന്താ ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ അറിയോ? നോക്കട്ടെ. അച്ഛനറിയോ? എനിക്ക് കൊച്ചിനെ മനസ്സിലായില്ല. നല്ല ഐശ്വര്യമുള്ള മുഖം അല്ലേടോ? അയ്യോ, ആ കൃഷ്ണേട്ടാ, സ്മൃതി ഒരു ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചില്ലായിരുന്നോ? ദീപ്തിയുടെ മുറിന്ന് വീണ് കിട്ടിയതാന്നും പറഞ്ഞ്. ഷേ, കൃഷ്ണേട്ടാ ഓർക്കുന്നില്ലേ? ഓ ശരിയാണല്ലോ, ഞാനിപ്പോ ഓർക്കുന്നു. ആ കുട്ടി തന്നെയായിരിക്കും. അപ്പൊ അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഏതായാലും അവനെ തിരിച്ചു കിട്ടിയല്ലോ. അവന്റെ അച്ഛനും അമ്മയ്ക്കും അത്രയും സമാധാനമായി കാണും. ഇനി നമ്മുടെ സങ്കടം എന്നാണോ തീരുക. കൊക്കിന്റെ പാർട്ടി? ഓ, അവന്റെ സന്തോഷത്തിന് പോയെന്നല്ലാതെ എന്നെ പാർട്ടി? പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി, ഹോട്ടലിൽ കയറി ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ എടി പോയതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റി അല്ലെ കൃഷ്ണേട്ടാ? ആ അല്ല, ഏത് കുട്ടിയുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? കാണാതായ ഒരു കുട്ടിയുടെ ഫോട്ടോ നിനക്ക് ദീപ്തിയുടെ മുറിന്ന് കിട്ടിയില്ലായിരുന്നോ? ആ കുട്ടിയെ ഇന്ന് കണ്ടെന്നേ. അയ്യോ, ദീപ്തി അടുത്ത് വിളിച്ച് ഇക്കാര്യം പറഞ്ഞോ? ഓ ഇല്ല, ആ കുട്ടിയെ കാണാതായെന്ന് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തല്ലേ? നിങ്ങൾ കണ്ടെങ്കിൽ ഏട്ടത്തിയോട് പറയണ്ടേ? അതെ, നിങ്ങൾ പറയുന്ന കുട്ടിയൊക്കെ കണ്ടു കിട്ടിയിരുന്നു, ദീപ്തി എന്നോട് സൂചിപ്പിച്ചതാ. അതെയോ? ആ അത് ശരിയായിരിക്കും. ആ കുഞ്ഞ് ദൂരെ ഇട്ടിരുന്ന ഒരു കാറി കറിയാ പോയെ. അല്ല, എന്തിനാണ് അവൻ മുമ്പ് നാട് വിട്ടു പോയത്? എന്തെങ്കിലും ചോദിക്കാൻ മുമ്പ് അവൻ കാറാ കയറി പോയില്ല. നമ്മുടെ ധീരന്റെ അതേ പ്രായം തന്നെ അവനും. എന്റെ മോനെ എന്ത് സ്മാർട്ടാന്നു അവൻ. ഞാൻ കൈ തുടച്ച് പേപ്പർ എടുത്ത് വഴിയിലോട്ട്. അങ്ങനെ ചെയ്യരുത് മുത്തച്ഛാന്ന് പറഞ്ഞ് അവൻ ആ പേപ്പർ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു. എന്താന്ന് അറിഞ്ഞൂടാ, എനിക്ക് ആ കുഞ്ഞിനെ കണ്ടപ്പോ നമ്മുടെ ദീപ്തിനെയാ ഓർമ്മ വന്നേ. ഈ പെണ്ണല്ലേ ഏത് നേരം നോക്കിയാലും പിള്ളേരോട് പറഞ്ഞു നടക്കുന്നേ, റോഡിൽ തുപ്പരുത്, വേസ്റ്റ് എടുത്ത് റോഡിലേക്ക് എറിയരുത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നേ. മോനെ, ദീപ്തി തന്നെയാണോ ആ കുഞ്ഞിനെ കണ്ടെത്തി അതിന്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചേ? അതെ. അല്ല, കാണാതായ മറ്റു കുട്ടികളെല്ലാം അവള് കണ്ടെത്തുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ കണ്ടെത്താൻ അവക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ശരിയാ മോനെ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് അവള് പരിഹാരം കാണുന്നു, അവനവന്റെ സങ്കടങ്ങൾ മറന്നു പോകുന്നു. മോനെ സൂരജേ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ദീപ്തി മോള് രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ആളാന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന നല്ലതാ. വക്കീൽ നോട്ടീസ് ഗോപേട്ടന് കിട്ടും, പിന്നെ എല്ലാം വേഗത്തിലാവും സൂരജേട്ടാ. സത്യം ധ്യാനം അറിയും, അവരറിയിക്കും, പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഈ കേസ് കോടതിയിലേക്ക് അയാൾ വലിച്ചിഴക്കില്ല, കോംപ്രമൈസ് ആവും, കുഞ്ഞ് നമ്മുടെ കൈകളിലെത്തും.